സത്യം കിട്ടിയിരുന്ന പോരാ, നിങ്ങൾക്കറിയണം അള്ളാഹുവിന്റെ ദലാലത്തുകളെ നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് അള്ളാഹു പറയുന്ന വാക്കെന്താ? വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീൻ. നബിയേ, നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം. എന്തിന്? നബി തങ്ങളുടെ പാപങ്ങൾ പൊറുക്കാനല്ല, അവിടത്തേക്ക് മഅസൂമാൻ ബിഇജ്മാഇൽ ഉമ്മ. പുണ്യ നിബിധങ്ങളും എല്ലാ അമ്പിയാക്കന്മാരും സർവപ്രവാചകന്മാരും മഅസൂമീങ്ങളാണ്, അവരാരും തെറ്റ് ചെയ്യൂല. പക്ഷേ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. തെറ്റുകളില്ലാത്ത ഒരാൾ ഇസ്തിഗ്ഫാർ ചെയ്താൽ പുണ്യ നിബിധങ്ങൾ 70 തവണ 100 തവണ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നതാണ്. എന്താ അതിന്റെ അർത്ഥം? അള്ളാഹു സ്ഥാനമാനങ്ങൾ കൂട്ടിക്കൂട്ടി കൊടുത്തിരിക്കും, സ്ഥാനങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും. തെറ്റു പോകല്ല, തെറ്റില്ലല്ലോ പോകാൻ, സ്ഥാനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കും. നബി അങ്ങ് ഇസ്തിഗ്ഫാർ ചെയ്യണം അങ്ങേക്ക് വേണ്ടി. പിന്നെ ആർക്ക്? വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, മുഅ്മിനീങ്ങളായ വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും നബിയെ അങ്ങ് അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണമേ. അതുകൊണ്ട് നബി തങ്ങൾ ഉമ്മത്തികൾക്ക് മുഴുവൻ പാപമോചനം ചോദിച്ചിട്ടുണ്ട്. അത് ആയിഷ ബീവിയോട് പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് നമ്മൾ മുമ്പ് പല ക്ലാസ്സുകളിലും ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ വ്രതം സൂചിപ്പിക്കാം, ഓർമ്മ തട്ടിയെടുക്കാൻ. ആയിഷ ബീവി നബി തങ്ങളോട് തങ്ങളുടെ സന്തോഷം പറഞ്ഞപ്പോ നബിയെ ലീ ഇലൈക ഹാജ, ഒരു കാര്യം പറഞ്ഞോട്ടെ നബി, പറയുന്ന ആയിഷ ബീവി ഒരു കാര്യം പറയട്ടെ നബി. പറയൂ ആയിഷ, ഒന്ന് പറഞ്ഞോട്ടെ നബി. പറയുമോളെ ആയിഷ, പറയൂ, എന്താ ഞാൻ ചെയ്തു തരേണ്ടത്? ഇസ്തഗ്ഫിർ ലീ യാ റസൂലല്ലാഹ്, എനിക്ക് വേണ്ടി പുറത്തു തരൂ, പൊറുക്കലിനെ ചോദിക്കൂ നബി അള്ളാഹുവിനോട്. അള്ളാഹുവിനോട് അങ്ങ് പറയും, എന്റെ ഭാര്യ ആയിഷക്ക് പുറത്തു കുടിക്കും, അങ്ങ് ദ്വാരക്കിൻ എന്ന് നബി തങ്ങളുടെ സന്തോഷമുള്ള ഒരു നേരത്തെ ബീവി ചോദിച്ചു. നമ്മൾ പല വേളകളിലും അത് സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ വിശദീകരിക്കണില്ല. അപ്പൊ ആയിഷ ബീവി സന്തോഷിച്ചില്ലേ? അപ്പൊ നബി ചോദിച്ചു, ആ സുരീർത്തി സന്തോഷായോ? എങ്ങനെ സന്തോഷിക്കാണ്ടിരിക്കും? അള്ളാഹിന്റെ റസൂലല്ലേ എനിക്ക് പൊറുക്കലിനെ ചോദിച്ചത്. എന്നാൽ ആയിഷ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്റെ ഉമ്മത്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാതെ പോകുന്ന ഒരു രാത്രിയുമില്ല ആയിഷ. ഞാൻ എല്ലാ രാത്രിയിലും ഖിയാമത്ത് നാൾ വരെ എന്നെ വിശ്വസിക്കാൻ പോകുന്ന മുഅ്മിനീങ്ങൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് ഞാൻ ദുആ ചെയ്യുന്നുവെന്ന് സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, ഹബീബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹബീബായ നബി തങ്ങൾ ഉമ്മത്തികൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹ് മുസ്ലിമിൽ ഒരു ചരിത്രമുണ്ട്, സംഭവമുണ്ട്. ഒരു മനുഷ്യൻ പുണ്യ നബി തങ്ങൾ നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോ പള്ളിയിൽ വന്ന് ഉരുളുകയാണ്. വന്ന് മണലാണല്ലോ പള്ളിന്റെ ഉള്ളിലൊക്കെ, മണലിൽ കിടന്ന് ഉരുളുകയാണ്, അങ്ങനെ ഉരുണ്ട് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ കിടന്ന് നിലവിളിക്കുകയാണ്, യാ അല്ലാഹ്, ആ ഒരു ഉമ്മത്തിന്റെ പരിശുദ്ധി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്റെ പ്രിയപ്പെട്ട മാണിക്കോത്തെ സഹോദര സഹോദരിമാരെ, തെറ്റ് ചെയ്യുന്ന ആളുകൾ വന്ന് ഹബീബിന്റെ മുമ്പിൽ വന്ന് സമ്മതിക്കുകയാണ്, ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് നബിയെ, അള്ളാഹുവിനോട് എനിക്ക് പൊറുക്കലിനെ ചോദിക്കണം, അതിന്റെ ശിക്ഷ എത്രയെന്ന് വെച്ചാൽ എന്നിൽ നടപ്പാക്കിക്കോളൂ, അത് എന്നെ കൊല്ലലാണെങ്കിൽ കൊന്നോളൂ നബി, എനിക്ക് കുഴപ്പമില്ല, എന്നെ ഒന്ന് ശുദ്ധിയാക്കി തരണേ. ഇങ്ങനെ പറയുന്നൊരു ഉമ്മത്ത് നമ്മളെ കൊണ്ട് പറയാൻ കഴിയോ? അത് നമ്മൾ ആരെങ്കിലും ചെയ്യോ? അതുകൊണ്ടാണ് ആലിമുൽ യമൻ അല്ലാമ ഇബ്നുൽ വസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, സ്വഹാബാക്കളിലെ തെറ്റ് ചെയ്ത ആളുകളാണ് നമ്മളിലെ സ്വാലിഹീങ്ങളെക്കാളും ഖൈറ്, നമ്മളെക്കാളൊക്കെ ഖൈറ് അവരിൽ തെറ്റ് ചെയ്തു പോയ സ്വഹാബിമാര് തന്നെയാ. പിന്നുണ്ടോ അല്ലാത്തവരെ സംബന്ധിച്ച് പറയാൻ? സ്വഹാബിമാരെ ശേഷം വന്നവർ എത്ര വലിയ പ്രമാണിമാരാണെങ്കിലും സ്വഹാബിമാരിൽ തെറ്റുപറ്റിയവരോളം പോലും അവരെത്തില്ല എന്നാ അല്ലാമ ഇബ്നുൽ വസീർ തങ്ങളുടെ അഭിപ്രായം. എത്ര വലിയ അത്ഭുതമുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. മഹാൻ പറയാ, നമ്മൾ ആരെങ്കിലും ഒരു തെറ്റിന് ശിക്ഷ ഭരിക്കാൻ വേണ്ടി സ്വയം ഏറ്റു പറയോ? ആരെങ്കിലും അത് ചെയ്യോ? ആരെങ്കിലും ചെയ്യാറുണ്ടോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂലേ, പുന്നാര നബിയേ, അസബ്തു ഹദ്ദൻ ഫഖിംഹു അലയ്യ, ഞാനൊരു ഗുരുതരമായ പാപം ചെയ്തു പോയി നബിയെ, അതിന്റെ ശിക്ഷ എന്നിൽ നടപ്പാക്കിക്കോളൂ. ഇതാണ് വിഷയം. ഞാനൊരു ഗുരുതരമായ പാപം ചെയ്തു പോയിട്ടുണ്ട്, അതിന്റെ ശിക്ഷ എന്നിൽ നടപ്പാക്കിക്കോളൂ നബിയേ എന്ന് ഒരാൾ മണ്ണിൽ കിടന്ന് ഉരുളുകയാണ്, കരയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വരുന്ന
കുറ്റസമ്മതങ്ങളാണത്. എന്തിന്? അല്ലാഹുവാണ് പറയുന്നത്, ഹബീബിനോട് വന്ന് നിങ്ങൾ പരാതി പറയുകയും ഹബീബിന്റെ അരികത്തേക്ക് വരികയും അവിടെ നിന്ന് പൊറുക്കലിനെ ചോദിക്കുകയും ഹബീബ് നിങ്ങൾക്ക് പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്താൽ അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് തരും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും. അതാണ് പ്രത്യേകത. അസബ്തു ഹദ്ദൻ ഫഅഖിംഹു അലയ്യ യാ റസൂലല്ലാഹ്. നബിയെ, ഗുരുതരമായ തെറ്റ് എന്നിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ട്, അങ്ങ് അതിന്റെ ശിക്ഷ എന്നിൽ നടപ്പാക്കേണമേ എന്ന് ചോദിച്ചപ്പോ ഹബീബായ നബി തങ്ങൾ ഒരു ചോദ്യമാണ് ചോദിച്ചത്, അസ്വല്ലൈത മഅനാ, നീ ഞങ്ങളുടെ കൂടെ ജമാഅത്ത് നിസ്കാരത്തിൽ ഉണ്ടായിരുന്നോ? ഖാല നഅം, ഉണ്ടായിരുന്നു നബിയേ. ഇദ്ഹബ് ഫഖദ് ഗഫറല്ലാഹു ലക, നീ പോയിക്കോ, അല്ലാഹു നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ ഞങ്ങളുടെ കൂടെ നിസ്കരിച്ചില്ലേ? സ്വലാത്തുൽ ജമാഅ തഫ്ളു അലാ സ്വലാത്തിൽ ഫദ് ബി 27 ദറജ, 27 ദറജ കൂലിയുള്ള നിസ്കാരം ഇമാമായ ഹബീബിന്റെ പിന്നിൽ നിന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിസ്കരിച്ചില്ലേ? അത് മതി, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തന്നു. ഇതൊരു പക്ഷേ ആ വിഷയം ശിക്ഷ അർഹിക്കാത്തതാണ് എന്ന് നബി തങ്ങൾക്ക് അറിഞ്ഞതിന്റെ പേരിലാവാം, അല്ലെങ്കിൽ ശിക്ഷയുടെ നിയമം നടക്കുന്നതിന്റെ മുമ്പുള്ള സംഭവമാകാം. ഇങ്ങനെയാണ് ഹദീസ് പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിക്കുക. പക്ഷേ തങ്ങൾ ഇച്ചക്കാരെ പറഞ്ഞത് പൊയ്ക്കോ, അല്ലാഹു നിനക്ക് പുറത്തു തന്നിരിക്കുന്നു, കഴിഞ്ഞു. ولو انهم ظلموا انفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما. എന്നിട്ട് അല്ലാഹു തൊട്ടുടനെ പറയുന്ന ആയത്ത് എന്താണ്? ഫല വറബ്ബിക, അങ്ങയുടെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം. നബിയേ, ഒരു കാര്യം തുറന്നു പറയട്ടെ, ലാ യുഅ്മിനൂൻ, അങ്ങയുടെ കൂടെയുള്ള ആളുകൾക്ക് വിശ്വാസികളാണെന്ന് പറഞ്ഞാലും അവരുടെ ഈമാൻ പരിപൂർണമാവുകയില്ല. ഏതുവരെ? ഹത്താ യുഹക്കിമൂക ഫീമാ ഷജറ ബൈനഹും, അവർക്കിടയിലുണ്ടായ പ്രശ്നങ്ങൾക്ക് അങ്ങ് പരിഹാരം നിർദ്ദേശിക്കുന്നത് അംഗീകരിക്കുന്നവരെ, അവരുടെ പ്രശ്നങ്ങൾക്ക് ജഡ്ജായിട്ട് നബിയെ അങ്ങേ അവരെ നിയമിക്കുന്നവരെ, അങ്ങയുടെ പ്രശ്നങ്ങൾക്ക് അങ്ങ് പറയുന്ന പരിഹാരം അവർ സ്വീകരിക്കാതിരിക്കുന്ന കാലത്തോളം അവർക്ക് ഈമാൻ പരിപൂർണമാവില്ല. സ്വീകരിച്ചെങ്കിലേ അവരുടെ ഈമാൻ പൂർത്തിയാവൂ എന്ന് പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നിസായിലെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ആയത്താണ്. നമ്മൾ ചിന്തിപ്പിക്കേണ്ട ആയത്താണിത്. പുണ്യ നിബിധങ്ങൾ നമ്മുടെ അതിലാൻ ഹഖമാൻ, ഹീസ് ദ ജഡ്ജ് എന്ന് പറഞ്ഞാൽ ഹദീസ്, സ്വഹീഹായ ഒരു ഹദീസ്. ഒരു പണ്ഡിതൻ, ഒരു ഫഖീഹിന്റെ, ഒരു കർമ്മശാസ്ത്ര പണ്ഡിതന്റെ, ഒരു ഫിഖ്ഹിന്റെ മസ്അല, അത് ഹലാലോ ഹറാമോ അത് മതി, പിന്നെ അതിന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. سمعنا واطعنا, ഞങ്ങൾ അനുസരിച്ചു, ഞങ്ങൾ കേട്ടു, ഇതേ പറയാൻ പാടുള്ളൂ അവിടെ. വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. പുണ്യ നബിയുടെ ഹദീസ് അല്ലയോ? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. റബീഉൽ അവ്വല, നമ്മുടെ കുട്ടികൾ പ്രസംഗിക്കുന്ന പ്രസംഗത്തിലൊക്കെ ഈ ഹദീസ് ചെറുപ്പത്തിലേ നമ്മൾ കേൾക്കുന്നതാണ്, പറയുന്നതാണ്. പുണ്യ നബി, സ്വഹീഹായ ഹദീസാണിത്. എന്താ പറയുന്നത്? നിങ്ങളുടെ മക്കളെക്കാളും മാതാപിതാക്കളെക്കാളും എന്നെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നവരെ ഈമാൻ പൂർത്തിയാവില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ സ്വന്തം കുട്ടിനെക്കാളും അള്ളാഹുവിന്റെ റസൂലാണോ നിങ്ങൾക്ക് ഇഷ്ടം? നിങ്ങൾ പറയും, ആണോ? ഒന്നുകിൽ ആണ്, അല്ലെങ്കിൽ അല്ല. അല്ലേ, ഇപ്പൊ പണിയെടുക്കണം, തിരുത്തണം. നിങ്ങളുടെ ഉമ്മയെക്കാളും നിങ്ങൾക്ക് ഉമ്മാനെ കാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഓടും. ശരിയാണ്, ഉമ്മ ഭൂമിയിലെ സ്വർഗമാണ്, നാളത്തെ സ്വർഗത്തിന്റെ സബബാണ്. വാപ്പയെ കാണണം, വാപ്പ സ്വർഗത്തിന്റെ നടുക്കലത്തെ വാതിലാണ്. അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന ശഫീഉന റസൂലുള്ളാഹ സ്വല്ലല്ലാഹു. വാപ്പനെ കാണാൻ ആഗ്രഹമുണ്ട്, ഉമ്മാനെ കാണാൻ ആഗ്രഹം, ഭാര്യനെ കാണാൻ ആഗ്രഹമുണ്ട്, കുട്ടികളെ കാണാൻ ആഗ്രഹമുണ്ടാവും. ഇതിനേക്കാളൊക്കെ നിങ്ങൾക്ക് റസൂലുള്ളാഹനെ കാണണം എന്ന ആഗ്രഹം തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതാണ് ഈ ഹദീസിന്റെ അർത്ഥം.
നിങ്ങൾക്ക് റസൂലുള്ളാനെ എല്ലാ ആളുകളെക്കാളും കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? ഉണ്ടോ? റഷീദ് അങ്ങനെ അങ്ങനെ ചിന്തിക്കാറുണ്ടോ? നമ്മൾ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? മമിച നമ്മൾ പലപ്പോഴും റസൂലുള്ളാനെ ഇഷ്ടാന്ന് പറയും, നിങ്ങളുടെ മക്കളെക്കാളും മാതാപിതാക്കളെക്കാളും, പിന്നെ പറഞ്ഞു വന്നാസി അജ്മഈൻ, മറ്റെല്ലാവരെക്കാളും ഓരോന്നും ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് അള്ളാഹിന്റെ റസൂല് മതി എന്ന് നിങ്ങളുടെ കൽബിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പോരാ, എപ്പോഴും തോന്നാറുണ്ടോ? എങ്കിലാണ് നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവുന്നത്, ഇല്ലെങ്കിൽ പകുതി വെള്ളത്തിലാ, പകുതി ചളിയിലാണ്. ഈ ഹദീസിന്റെ അർത്ഥം പോലും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഇതുവരെ ഉൾക്കൊണ്ടിട്ടില്ല അല്ലേ? കേട്ടങ്ങനെ പോവല. നമ്മുടെ മക്കളെക്കാൾ നമുക്ക് മക്കളെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ചെറിയ മക്കളാവും, എനിക്കുണ്ട് മൂന്ന് മൂന്നര വയസ്സുള്ള മോള്, നമുക്ക് ഭയങ്കര കാണാൻ ഇഷ്ടമായിരിക്കും. പക്ഷേ ആ മോളെ എനിക്ക് കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നതിലേറെ എനിക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖം കാണണം, എനിക്ക് ഹബീബിന്റെ ഷഫാഅത്ത് വേണം, ഹബീബിനെ ഒന്ന് കാണണം, റുഇയ സ്വാലിഹ, ഹബീബിനെ കാണാൻ പറ്റുന്ന സ്വപ്നങ്ങൾ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോഴാണ് എന്റെ ഈമാൻ പൂർത്തിയാവുള്ളൂ. ഇത് നിങ്ങൾ പറയും, നിങ്ങളുടെ ഉമ്മയെക്കാൾ ഉപ്പയേക്കാൾ നിങ്ങളുടെ മക്കളെക്കാൾ പേരക്കുട്ടികളായവരോട് പ്രത്യേകം പറഞ്ഞു, പേരക്കുട്ടികളോട് വല്ലാത്ത സ്നേഹമായിരിക്കും അല്ലേ? മക്കളെക്കാളും വലിയ സ്നേഹമായിരിക്കും മകളെ കുട്ടികളെ, മകന്റെ കുട്ടികളെ. അവരെക്കാളൊക്കെ അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടാവാറുണ്ടോ? ഉണ്ടോ? ഉണ്ടാവണം. അന്നല്ലേ ഖുർആൻ പറയുന്നത്? അതല്ലേ നബി തങ്ങൾ സ്വഹീഹായ ഇതല്ലേ ഇത്? നബി തങ്ങളെ നിങ്ങൾ അത്രമേൽ തെരഞ്ഞെടുക്കാതെ നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവൂല. യാ അല്ലാഹ്, അസറും മകരീബും കഴിഞ്ഞ് പോകാൻ സമയമായി, നമുക്ക് ഇപ്പോഴും അള്ളാഹുവിന്റെ റസൂലിനെ കൽബിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലല്ലേ, പിന്നെ എപ്പോഴും നമ്മുടെ ഈമാൻ പൂർത്തിയാവുക? സമയമുണ്ട്, മരണത്തിന്റെ ഒരു സെക്കൻഡ് മുമ്പാണെങ്കിൽ പോലും സമയമുണ്ട്. നമുക്ക് കൽബിലേക്ക് ഹബീബിനെ ആവാഹിക്കണം, സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴേ ഈ ഉമ്മത്ത് ഉമ്മത്താവുന്നുള്ളൂ. ഉമ്മച്ചി, എന്റെ ഉമ്മച്ചികൾ ഇങ്ങോട്ട് പോരിൻ. അർശിന്റെ താഴെ കിടന്ന ഹബീബായ നബി, അല്ലാഹുവേ അല്ലാഹുവേ ഷഫാഅത്തി ലിഅഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തുകളിൽ. ചെറിയ കുട്ടികളെ മൈക്കിന് അടുത്ത് കൂടെ കൊണ്ടുപോകുമ്പോഴേ മോനെ ശ്രദ്ധിക്കണേ, സൗണ്ട് അവരെ ചെവിക്കാൻ അലക്കുന്ന അവസ്ഥ വരരുത്. എന്റെ ഉമ്മച്ചികളിലെ, എന്റെ ഉമ്മത്തികളിലെ വൻപാപികളായ ആളുകൾക്ക് അള്ളാഹുവേ ഞാൻ ആദ്യമായി ശുപാർശ ചെയ്യുന്നു, റബ്ബേ അവരെ രക്ഷപ്പെടുത്തണേ. ആർക്കായി ഈ ശുപാർശ എന്നറിയോ? എന്റെ ഉമ്മത്തി. ആരാ എന്റെ ഉമ്മത്തി? ഞാനാണ് അവർക്ക് അവരുടെ മക്കളെക്കാളും അവരെക്കാളും. നിങ്ങൾ പറഞ്ഞു നബി എനിക്ക് എന്റെ എല്ലാ മക്കളെക്കാളും ഭാര്യയെക്കാളും ഉമ്മ വാപ്പയൊക്കെ അങ്ങേ തന്നെ ഇഷ്ടം. പക്ഷെ എന്റെ തടി കഴിച്ചിട്ടോ? അപ്പോഴാണ് നബി എന്താ പറഞ്ഞത്? അല്ല ഉമ്മറെ, പോരാ, പറ്റില്ല, നിങ്ങളെക്കാളും നിക്കട്ടെ. നബി നബി നിക്കട്ടെ, എപ്പോ പറയാ. വഖഫ ഹുനൈ അച്ഛൻ കുറച്ചേരം ഇങ്ങനെ നിന്നു. ഞാൻ ഈ സംഭവം ഒന്ന് ഇന്റേണലൈസ് ചെയ്യണ്ടേ? എന്നിട്ട് പറഞ്ഞു, എന്റെ നഫ്സിനെക്കാളും എനിക്ക് റസൂലുള്ളാഹിനെ ഇഷ്ടമാണ്. നബിയേ, അൽആൻ, ഇപ്പോ, അൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, എന്റെ നഫ്സിനെക്കാളും അങ്ങ് എനിക്ക് പ്രിയപ്പെട്ടവരാണ്. ഇത് പറഞ്ഞപ്പോഴാണ് ഇപ്പോഴാണ് ഉമറേ നിങ്ങളുടെ ഈമാൻ അതിന്റെ പെർഫെക്ഷനിൽ എത്തിയത്. സുബ്ഹാനല്ലാഹ്. ഉമർ തങ്ങളോട് പറഞ്ഞു, അപ്പൊ ആ ആളുകളെ നബി എന്റെ ഉമ്മത്തി എന്ന് വിളിക്ക. അല്ലാതെ നമ്മളൊക്കെ ഇങ്ങനെ അലവലാദികളെ വിളിക്കാത്ത കല്യാണത്തിന് പോവാ, എന്നിട്ട് നമുക്കും ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് പോയിരിക്ക. അപ്പൊ ആരെങ്കിലും വന്ന് ചോദിക്കും, അല്ലടോ അയ്യോ ഇവിടുന്ന് വന്നാ, ഞാൻ പുതിയാപ്പന്റെ കൂട്ടാരൻ, അയ്യോ ഞാൻ പുതിയണ്ണന്റെ കൂട്ടുകാരനാ, പറഞ്ഞു ഇവിടെ ഇത് രണ്ടും അല്ലല്ലോ നടക്കണത്, ഇവിടെ അടിയന്തരാണല്ലോ, നീ എന്താ വന്നത്? സുബ്ഹാനല്ലാഹ്. ഈ കോലത്തിലായി പോകും. ഉമ്മച്ചി എന്ന് ഹബീബ് വിളിക്കുന്നത് ഹബീബിനെ ജീവനേക്കാൾ സ്നേഹിച്ചവരെയാണ്. അവരാ ഹബീബിന്റെ ഉമ്മത്ത്, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ ഷഫാഅത്ത് എന്ന് പറഞ്ഞു നടക്കുകയാണ്. ഇത് പറയാൻ അല്ലാഹു നബിയെ അങ്ങയുടെ റബ്ബിനെ തന്നെയാണ് സത്യം. എന്തൊരു സീരിയസ് ആണ് വിഷയം. അങ്ങയുടെ റബ്ബിനെ തന്നെയാണ് സത്യം. ഫലിക്ക ലായുമിനൂൻ, അവർക്കിടയിലെ പ്രശ്നങ്ങൾക്ക് നബിയെ അങ്ങ് പരിഹാരം നിർദ്ദേശിക്കണം, അങ്ങയെ വിധികർത്താവായി അവർ അംഗീകരിക്കണം, അങ്ങയുടെ ഹദീസ് അവർ അംഗീകരിക്കണം, അങ്ങയുടെ തീരുമാനം അവർ ഉൾക്കൊള്ളണം,
അതുൾക്കൊള്ളാൻ അവർക്ക് അവരെ കൊണ്ട് കഴിയുന്നില്ലേ? അതിനേക്കാൾ വലുത് അവരുടെ സിദ്ധാന്തങ്ങളാണ്, പാർട്ടിയാണ്, അതാണ് ഇതാണ് എന്ന് മുസ്ലിം ആയിട്ടില്ല. നിങ്ങൾ വിളിച്ചു പറഞ്ഞോളൂ മുസ്ലിമാണ്, ആയിട്ടില്ല. അങ്ങനത്തെ കുറെ കോലങ്ങൾ കെട്ടിയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നിബിധങ്ങൾ പറഞ്ഞത്, എന്റെ ഉമ്മത്തികളെ പാത്രത്തിൽ ഭക്ഷണം വെച്ചു കൊടുത്തിട്ട് വിശന്ന് ദിവസങ്ങളായി തിന്നാത്ത ആളുകൾക്ക് മന്തിയൊന്നും വേണ്ടി വരില്ല, സാദാ ചോറ് വെച്ചുകൊടുത്താൽ മതിയാവും, അവര് ആർത്തിയോടെ തിന്നും ഇല്ലേ? അതുപോലെ നിങ്ങളുടെ മേൽ അഡ്രസ്സുള്ളവനും അല്ലാത്തവനും മുഴുവൻ നിങ്ങളുടെ മേൽ കൈവെക്കും ഈ ഉമ്മത്തിനെ. അപ്പൊ അവര് ചോദിച്ചു, നബി ഞങ്ങൾ വളരെ ന്യൂനപക്ഷം ആയതുകൊണ്ടാണോ അങ്ങനെ അവര് ചെയ്യുക? അല്ലല്ല, വലാക്കിന്നുക്കും കസീർ, നിങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ എന്താ കുഴപ്പം എന്നറിയോ, വെള്ളം ഇങ്ങനെ ഒലിക്കുമ്പോ ഈ റോഡ് സൈഡിലെ വേസ്റ്റ് ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ പോവില്ലേ, ആ ഒഴുക്കില് നിങ്ങൾ ഇങ്ങനെ പോവാണ്. എന്നല്ലാതെ നിങ്ങൾ നിങ്ങളല്ല. ഉത്തരേന്ത്യയിൽ എവിടെയോ മഞ്ഞക്കല്യാണം ഉണ്ട്, എന്നാ നമ്മളത് മഞ്ഞാക്ക, നമുക്കും തുടങ്ങാ, കാഞ്ഞങ്ങാട്ടും തുടങ്ങാ. അവിടെ നീലക്കല്യാണം തുടങ്ങിയോലോ, എന്നാ നമുക്ക് അതാക്ക. അവിടെ ഇങ്ങനെയാണോലോ പരിപാടി, എന്നാ നമ്മൾ അത് ചെയ്യ. ഇങ്ങനെ റോഡിലൂടെ ഒഴുകുന്ന ചെണ്ടികളോടൊപ്പം നിങ്ങൾ ഒഴുകുകയാണ്, നിങ്ങൾ ഒരുപാടുണ്ട്, ഇതൊക്കെ ഒഴുകുകയാണ്. ആ നേരത്തെ ഇവര് നിങ്ങളെ കൈവെക്കും, അവര് നിങ്ങളെ കാർന്നു തിന്നും. എങ്ങനെയെന്നറിയോ, ഭക്ഷണത്തളികയിലേക്ക് അവര് വിശന്നവർ കൈ നീട്ടുന്ന പോലെ. എന്തൊരു മനോഹരമായ സിമിലിയാണത്. ആ ഒരു ഉദാഹരണം നോക്കി, എന്റെ ഇപ്പതല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്? നമ്മള് ചോദിക്കാനും പറയാനും ആളില്ലാത്തൊരു യതീമിനെ പോലെ ഇങ്ങനെ നിക്ക, ഒരാടും കുട്ടി ഇങ്ങനെ നിക്കാണ്. ചന്നായികൾ വന്നിങ്ങനെ ഒരുത്തൻ കാലിൽ കടിച്ചു പോകുന്നുണ്ട്, ഒരുത്തൻ വാല് മുറിച്ചു കൊണ്ടുപോയിട്ടുണ്ട്, ഒരുത്തൻ മുഖം കടിച്ചു പിടിച്ചിരിക്കുകയാണ്, ഒരുത്തൻ നെഞ്ചത്ത് കടിച്ചു തൂങ്ങിയിട്ടുണ്ട്. ഈ ഒരു സാധു ആടും കുട്ടി എന്ത് ചെയ്യാനാ? നിങ്ങൾ ഇങ്ങനെ മോഡലിന്റെ പിന്നാലെ ഇങ്ങനെ ഓടിക്കോളൂ. നിങ്ങൾ ഇങ്ങനെ ഓരോരോ സംസ്കാരങ്ങൾ, ഇസ്ലാമിന് അന്യമായത് പാടില്ലാത്തത്, നിങ്ങളിങ്ങനെ കാശ് തകർത്ത് കുളിച്ച് ആർമാദിച്ച് നിങ്ങൾ നടന്നോളൂ, നിങ്ങളൊക്കെ വരെ പിടിക്കും. ഈ ഒരു ഒറ്റപ്പെട്ട ആട്ടിൻകുട്ടിയെ ചെന്നായകൾ കാർന്നു തിന്നുന്ന പോലെ നിങ്ങളെ പിടിച്ചവര് തിന്നും. നിബിധങ്ങൾ പറഞ്ഞു, എന്നിട്ട് തങ്ങൾ നിർത്തിയില്ല. നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് നിങ്ങളെ കുറിച്ചുള്ള പേടിയൊക്കെ അന്നെടുത്ത് കളയും. നിങ്ങൾ ഒരു പുല്ല് വില തോന്നൂല അവർക്ക്. നിങ്ങൾ കുറെ പൈസ കൊണ്ടുപോയി കൊടുക്കണ്ടാവും അവർക്ക്, കുറെ സോപ്പിടുന്നുണ്ടാവും. ഒന്നും അവർക്ക് ആ നേരത്ത് ഓർമ്മ വരൂല. വെറുപ്പ് വരുമ്പോ നിങ്ങളെ കുറിച്ചുള്ള പേടി അവരുടെ ഹൃദയം നല്ല എടുത്ത് കളയും. നിങ്ങളുടെ ഹൃദയത്തിൽ വഹിന് എന്ന് പറഞ്ഞൊരു അസുഖം നിട്ടരുത്. അത് ഹാർട്ട് അറ്റാക്ക് അല്ല. എന്താ വഹിന് എന്ന് പറഞ്ഞാൽ, ഹുബ്ബുദ്ദുനിയ, നമുക്ക് പൈസ വേണം, അധികാരം വേണം, നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരു ഫോം വിളിച്ചാൽ നടക്കണം, നമ്മൾക്ക് ചില ആളുകൾ വേണം, ഉത്തരവാദപ്പെട്ട ആളുകൾ മേലെ വേണം, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സാധിക്കണം. ഇത് മാത്രമേ നിങ്ങളുടെ ചിന്തയിൽ വരൂ. വഖറാഹിയത്തുൽ മൗത്ത്, മരിക്കാൻ നിങ്ങൾ ഒരിക്കലും റെഡിയല്ല. അതിനൊരുങ്ങണ്ടേ? നിങ്ങൾ ഒരുങ്ങിയിട്ടില്ല. അങ്ങനത്തെ ഒരു കാലമെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് പുണ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ ഹദീസിന്റെ പുലർച്ചയാണ് നമ്മൾ ഈ കാണുന്ന പത്രത്തിലും ഫേസ്ബുക്കിലും.